നമസ്കാരം. ഇന്ന് നമ്മൾ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കുള്ള ഒരു യാത്രയിലാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല്. മീനച്ചിലാറിൻ്റെ തുടക്കസ്ഥാനമായ ഈ കൊടുമുടി ഈരാറ്റുപേട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരമുണ്ട് ഈ ഇല്ലിക്കൽ കല്ല്. 3 പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഇല്ലിക്കൽ കല്ല് ഉണ്ടായിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ല് എന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനൻകല്ലെന്നും അറിയപ്പെടുന്നു. ഇവക്കിടയിലായി 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട്. ഈ കല്ലിൽ 1.5 അടി മാത്രം വീതിയുള്ള നരകപ്പാലം എന്നൊരു ഭാഗമുണ്ട്. കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് ഈ ഭൂപ്രദേശത്തിന് നല്ല സാമ്യമുണ്ട്. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തേക്ക് പുതിയ ഒരു വഴി നിർമ്മിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് വലിയ ആയാസം കൂടാതെ ഇനി ഇല്ലിക്കൽ കല്ലിലെത്താം. വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയും അതുപോലെ തന്നെ വാഗമണ്ണും ഒക്കെ ഈ ഇല്ലിക്കൽ കല്ല് പ്രദേശത്തിനടുത്താണ്. കൊറോണ എന്ന മഹാമാരി ഏൽപ്പിച്ച നിർബന്ധിത വീട്ടുതടങ്കലിൽ നിന്ന് ഒരു സ്വാസ്ഥ്യം കിട്ടുവാൻ വേണ്ടിയാണ് കുട്ടികളുടെ നിർബന്ധ പ്രകാരം ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചത്. പേമാരിയും ഉരുൾപൊട്ടലും നാശം വിതയ്ക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ്, അതായത് 15-ാം തീയതിയാണ് ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് യാത്ര ചെയ്തത്. പക്ഷേ പിറ്റേ ദിവസം വാർത്ത ഭയാനകമായിരുന്നു. അവിടെ നിരവധി സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടി, വെള്ളം കയറി, അപ്രതീക്ഷിതമായ വെള്ളം മൂലം ഭയങ്കര അപകടങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പിന്നീട് വാർത്തകൾ കൂടെ അറിഞ്ഞപ്പോൾ ശരിക്കും നടുക്കമാണ് ഉണ്ടായത്. ഇല്ലിക്കൽ കല്ലിൽ നിന്ന് ഉത്ഭവിച്ച് ചെറിയ ചെറിയ അരുവികൾ ചേർന്ന് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ അടിവാരമായ അടുക്കം എന്ന് പറഞ്ഞ പ്രദേശത്ത് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇല്ലിക്കൽ കല്ല് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർ ഇത്തരം ഈ ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ ഈ അടുക്കം എന്ന പ്രദേശത്ത് നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാനാകുമെങ്കിൽ വളരെ നയനമനോഹരങ്ങളായ കാഴ്ചകൾ തന്നെയാണ് ഈ പ്രദേശത്തുമുള്ളത് എന്ന് ഞാൻ പ്രേക്ഷകരെ ധരിപ്പിക്കുകയാണ്. ഈ കൊടുമുടിയുടെ മുകളിൽ നീലക്കൊടുവേലി ഉണ്ടെന്ന് പ്രാദേശികമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. കൊടുമുടികളുടെ മുകളിൽ നിന്നും അറബിക്കടലും അവിടുത്തെ ഉദയം അസ്തമയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. തലനാട് വഴിയും അയ്യമ്പാറ വഴിയും ഒക്കെ ഇല്ലിക്കല് കല്ലിലെത്താം. ധാരാളം ഔഷധ സസ്യങ്ങൾ വളർന്നു നിൽക്കുന്ന ആ മലനിരകളിൽ നിന്നുദ്ഭവിച്ച് ചെറു അരുവികളായിട്ട് വരുന്ന ഈ ജലത്തിനും വളരെ തെളിമയാർന്ന കണ്ണുനീര് പോലത്തെ ശുദ്ധമായ ആ ജലത്തിനും ഔഷധത്തിൻ്റെ ആ ഒരു മേമ്പൊടി ചേർന്ന ഒരു എന്താ പറയുക, ഒരു സ്വർണത്തിൻ്റെ സുഗന്ധം ഒക്കെ ചേരുക എന്ന് പറയുന്നില്ല, അതുപോലെയാണ് നമുക്കിത്. ഇതിൻ്റെ കാഴ്ചകളും വളരെ നയനമനോഹരമാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ കൂടി സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾക്ക് മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇത്തരം കുറച്ച് സ്ഥലങ്ങളും കൂടി ഈ ഇല്ലിക്കൽ കല്ലിനോട് സമീപത്തായിട്ട് താഴ്വാരത്ത് അടുക്കത്ത് ഉണ്ട്. അതുകൂടി കണ്ടിട്ട് പോകാം. ഒരു കാലത്ത് അധികം പ്രശസ്തമല്ലായിരുന്ന കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ലിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രവാഹമാണ്. സോഷ്യൽ മീഡിയയിലെ ട്രാവൽ ഗ്രൂപ്പുകളാണ് ഇല്ലിക്കൽ കല്ലിന് ഇത്ര പ്രശസ്തി നേടിക്കൊടുത്തത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3400-4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയാണ് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള മല. വളരെ ലാഘവത്തോടെയും അലക്ഷ്യമായും യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല ഇല്ലിക്കൽ കല്ല്. ഇവിടെ എത്തിച്ചേരുന്ന സഞ്ചാരികളുടെ അശ്രദ്ധ കൊണ്ട് മാത്രം നിരവധി ആളുകൾ മരണമടഞ്ഞ സ്ഥലം എന്ന പ്രത്യേകത കൂടെ ഇല്ലിക്കൽ കല്ലിനുണ്ട്. അതിനാൽ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ അതിസാഹസികനാകാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക.
ചേട്ടാ നമസ്തേ. ഈ ഇല്ലിക്കൽക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശം അതല്ലാണ്ട് ഈ പാലായിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഇരാറ്റുപേട്ട ഈ പ്രദേശത്ത് ഇല്ലിക്കൽക്കല് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വന്നു തുടങ്ങിയത് എത്ര കാലമായി? ഏകദേശം അത്രേ ഉള്ളൂ. അല്ല, അതിനു വേണ്ട ആള് ഒന്നും വരാറില്ല? അതിനു ടൂറിസ്റ്റായിട്ട് ആൾക്കാർ, നാട്ടുകാരൊക്കെ ഇങ്ങനെ കയറ്റി കയറാൻ പോവായിരുന്നു. എന്തെങ്കിലും ഐതിഹ്യം ഇത് സംബന്ധിച്ചുണ്ടോ? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് അതിന് മുകളിൽ നീലക്കൊടിവേലിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. നീലക്കൊടിവേലി ഇവിടെ ഉണ്ടാകുന്ന, ഇവിടെ നിന്നാണ് ഈ മീനച്ചിലാറിന്റെ ഉത്ഭവം, ഇല്ലിക്കം മലനിരകളിൽ നിന്നൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ ഇത് എന്നോട്ടാണ് ഈ ടൂറിസ്റ്റ് ആയിട്ട് പ്ലേസ് ആയിട്ട് അംഗീകരിച്ചു വന്നത്? ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ നിന്ന് പല കെ എം മാണി സാറായിരുന്നു, മന്ത്രിയായിരുന്നു. അപ്പൊ പുള്ളി അപ്പൊ നേരത്തെ മുതൽ ഇവിടെ പരാതികളൊക്കെ ഇങ്ങനെ നിവേദനങ്ങളൊക്കെ കൊടുത്താണ് ഗവൺമെന്റിന്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് പുള്ളി ഒരു താല്പര്യമെടുത്താണ് ഇങ്ങനെ ടൂറിസ്റ്റ് മേഖലയാക്കാനുള്ളൊരു അതീവ നടപടി ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിന്റെ പേര് ഇത് അടുക്കം. അടുക്കം ഈ അടുക്കത്ത് ഇവിടെ വന്നപ്പോ ഈ ഇല്ലിക്കൽ മലയിലേക്ക് കയറാനായിട്ടുള്ള അപ്പൊ വണ്ടി അവിടെ ജീപ്പ് ഏതാണ്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അത് കാരണം ഞങ്ങൾ മുകളിലോട്ട് കയറിയില്ല. അതുപോലെ മഴയുടെ ഒരു ഇതുള്ള കാരണം മുകളിലോട്ട് കയറിയില്ല, താഴത്തു നിന്നുള്ളതൊക്കെ എടുത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇവിടെ ഈ ഒരു ക്ഷേത്രം ശ്രദ്ധിക്കപ്പെട്ടത്. അതായത് തുല്യ പ്രാധാന്യത്തോടുകൂടി ശാസ്താവിനെയും ദേവിയെയും, ദേവിയുടെ ഏത് ഭാവമാണ് ഇവിടെ ഈ ക്ഷേത്രത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഇവിടെ ദേവിയുടെ ശാന്തസ്വരൂപമായിട്ടാണ് ഇപ്പം വെക്കുന്നത്. പക്ഷെ പഴയ നേരത്തെ ഇവിടെ ഈ വനദുർഗയായിട്ടായിരുന്നു പഴയ കാലത്ത് അർത്ഥന്മാരൊക്കെ സങ്കല്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോ ഒരു പ്രതിഷ്ഠയൊക്കെ വന്നപ്പോ അതിന്റെ ചൈതന്യം അത് ദേവിയുടെ ശാന്തസ്വരൂപമായിട്ടാണ് ഇപ്പം പഴയ കാലത്ത് ആണല്ലേ. അപ്പൊ നിങ്ങളൊക്കെ ഇതിന്റെ ഞങ്ങളൊക്കെ ഞാനും ഇതിന്റെ അമ്പലത്തിന്റെ പ്രസിഡന്റായി. ചേട്ടന്റെ പേര് ഖജാഞ്ചി. സെക്രട്ടറി എല്ലാരും ഉണ്ട്, കമ്മിറ്റി അംഗങ്ങൾ എല്ലാരും ഉണ്ടല്ലേ. ഇപ്പൊ കോവിഡ് ആയത് കാരണം അല്ലാണ്ട് ഇവിടെ പ്രത്യേകം ആൾക്കാർ ഇവിടെ ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ട് വരാറുണ്ട്? ഇവിടുന്ന് പോയവരെ നാട്ടുകാർ കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരെ താമസിക്കുന്നവര്, അവരൊക്കെ എല്ലാ മിക്ക മാസങ്ങളിലും വന്ന് ഇവിടെ പൂജ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. എന്നാണ് ഇതിന്റെ ശരിക്കും ഈ പൂജ ഉത്സവകാലം, അതായത് കലശം ഉത്സവമൊക്കെ? എന്നായിരുന്നു ഇവിടെ പൂജകൾ എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിലോട് കൂടിയാണ്. അതായത് കലശം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിഷ്ഠാ ദിനം മേടം 4-ാം തീയതിയാണ്. മേടം 4 എല്ലാ കൊല്ല വർഷവും മേടം 4-ാം തീയതിയാണ് പ്രതിഷ്ഠാ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്ന് ഇവിടെയുള്ളവരൊക്കെ പോയവരൊക്കെ വരും? മിക്കവരും വരും. അന്ന് കലശമുണ്ട്. തന്ത്രം മേൽശാന്തിയൊക്കെ ആരായി ഇവിടെ? തന്ത്രി ഒരു പി ശങ്കരൻ തന്ത്രികള്. രാമപുരമാണ് പി യു ശങ്കരൻ തന്ത്രി. മേൽശാന്തി വിശ്വംബരൻ. ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ആണല്ലേ. അപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങള് ഈ പ്രദേശത്ത് മഴയോ കാറ്റോ അങ്ങനെ എന്താ ഇതിന്റെ ഏറ്റവും കൂടുതലുള്ളത്? പിന്നെ ഇത്രയും മുകളിലായത് കാരണം പാറയിടക്കുകളൊക്കെ ഉള്ള കാരണം ഉരുൾപൊട്ടൽ സാധ്യതകളുണ്ടോ? ഉരുൾപൊട്ടൽ മേഖലയായിരുന്നു അതുപോലെ വർഷങ്ങൾക്ക് മുമ്പേടെല്ലാം ഭയങ്കരമായിട്ട് ഉരുൾപൊട്ടൽ നടന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ ഉരുൾപൊട്ടലൊക്കെ പോയിട്ട് മണ്ണൊന്നുമില്ല, പാറക്കെട്ടുകളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഇവിടെ വരുന്ന ഈ പ്രദേശത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ പറഞ്ഞ പോലെ പല അപകടങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ കാട്ടരുവിയില് ഇവിടെ അങ്ങനെ പെട്ടെന്ന് വെള്ളം പൊങ്ങാറുണ്ടോ? അങ്ങനെ പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ ടൂറിസ്റ്റുകൾക്ക് അറിയത്തില്ല ഇവിടുത്തെ വെള്ളത്തിന്റെ കാര്യം. ഇത് പെട്ടെന്ന് മഴ പെയ്ത് പെട്ടെന്ന് വെള്ളം ചെല്ലുമ്പോ ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ പെട്ടെന്ന് വെള്ളം വന്നിട്ടുണ്ടോ? അങ്ങനെ ഈ അരുവി എന്ന് പറഞ്ഞ മാർമല അരുവി എന്ന് പറഞ്ഞ പെട്ടെന്ന് വെള്ളം മാർമല അരുവി അതും ഈ പറഞ്ഞാലേ ഈ കല്ലറ കയറിയിരിക്കുന്നു വീട്ടിനർക്ക് എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് ഇപ്പോഴായിരിക്കും ഭയങ്കര വെള്ളം വരുന്നത്. ഇവർക്ക് കല്ലം ഇറങ്ങി പോകാൻ പറ്റാത്ത അങ്ങനത്തെ പല സാഹചര്യത്തിൽ അവനെ മരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വെള്ളം പോകണം, മല വെള്ളം വരുന്നത് മാറാൻ പറ്റിയല്ല. സാംസ്കാരികപരമായിട്ട് ഈ ടൂറിസം ഈ പ്രദേശത്തൊക്കെ വികസിക്കുന്നതിനോട് എന്താണ് ചേട്ടന്റെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങളുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടൂറിസം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരും നാടും ഒക്കെ രക്ഷപ്പെടുമല്ലോ? ടൂറിസം വികസിപ്പിച്ചു പറഞ്ഞാലേ ഈ നാട്ടുകാർക്ക് ഇതുവരെ ഒരു പണി ഇതുവരെ കിട്ടിയിട്ടില്ല. ഓ ഇങ്ങനെ വരുന്നുണ്ട്, നാട്ടുകാർക്കൊന്നും കിട്ടിയിട്ടില്ല. അല്ലാത്തവര് ഒന്ന് പുറമേ നിന്നുള്ളവരാണ്, പുറമേ നിന്നുള്ള നാട്ടുകാർക്ക് അവിടെ ജോലിയോ കാര്യമൊന്നും കിട്ടുന്നില്ല. അപ്പൊ നാട്ടുകാർക്ക് ഇതിനകത്ത് വരുമാനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം കൂടി ഗവൺമെന്റ് ഇതിനകത്ത് ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുകൊണ്ടൊരു മെച്ചമുണ്ട് അല്ലേ? തീർച്ചയായും. നന്ദി, നമസ്കാരം.